ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ആകപ്പാടെ ഞായറാഴ്ച ഒരു ദിവസമാണ് പുറത്തേക്ക് ഇറങ്ങാനും ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഞായറാഴ്ച പള്ളി കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പള്ളി പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞോ എല്ലായിടത്തും കൂടെയും ഒരു കുഞ്ഞു കറക്കമൊക്കെ കറങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇവിടുന്ന് ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകുന്ന ഇടയ്ക്കുള്ള സ്ഥലമാണിപ്പം നിങ്ങൾ കാണുന്നത്. അത് മൊത്തം വനം പോലെ കിടക്കുകയാണ്. വനം പോലെയല്ല, വനമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വില്ലേജിലേ ഉള്ളൂ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുള്ളൂ. അടുത്ത വില്ലേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് പള്ളിയും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞായറാഴ്ച പള്ളിയിലേക്കുള്ള പുറപ്പാടാണ്. ഏതാണ്ട് അടുത്ത വില്ലേജിൽ ചെന്നു. ഇത് ഒരു പാലമാണ്. ആ പാലത്തെ വണ്ടി കയറി. പക്ഷേ പാലത്ത് തന്നെ അടിയിൽ കൂടെ കപ്പൽ പോകുമ്പോൾ പൊങ്ങുന്ന പാലമാണ്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം എപ്പോഴേലും പോകുമ്പോൾ പാലം പൊങ്ങുന്ന ദിവസം അതൊന്നുകൂടെ ഞാൻ കാണിച്ചോളാം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ പള്ളിയിലേക്ക് ചെല്ലാനായിട്ട്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറച്ച് ഫ്രീ ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പം പള്ളിയിലേക്കുള്ള വഴിയുടെ സൈഡുകൾ തന്നെയാണ്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. വില്ലേജിലേക്ക് കയറി, ഞങ്ങൾ പാലം കഴിഞ്ഞപ്പോൾ തൊട്ട് വില്ലേജിലേക്ക് കയറി. വില്ലേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് വീടുകളുണ്ട്. എന്നാൽ പോലും റോഡ് സൈഡിലൊക്കെ നിറച്ച് മരങ്ങളുണ്ട്. ഇതൊക്കെ മിക്കവാറും വീടുകൾക്കൊക്കെ ഓരോ കൊടിമരമുണ്ട്. അവിടുത്തെ അമേരിക്കയുടെ കൊടി പാർന്നത് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 90% വീടുകളുടെ മിന്നലും അവരുടെ കൊടിമരവും ഒരു കൊടിയും കാണും. പള്ളിയോടെ ഏതാണ്ട് അടുത്തെത്താറായി. പള്ളി കയറി കഴിയുമ്പം പള്ളിയിലെ കാഴ്ചകൾ, പള്ളിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പള്ളി പിരിഞ്ഞു കഴിഞ്ഞേച്ചേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പള്ളി പിരിഞ്ഞു കഴിയുമ്പം പള്ളിയുടെ ഉൾവശത്തിൻ്റെ വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞായറാഴ്ച പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ പള്ളി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിയുണ്ട്, കുറച്ച് നേരം ഡ്യൂട്ടിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ. ബാക്കി ദിവസങ്ങളിലൊന്നും പുറത്തു പോകാനൊന്നും സമയം കിട്ടാറില്ല. ഇത് പാലത്തിൻ്റെ, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പോയ പാലത്തിൻ്റെ ഇങ്ങേ വശമാണ്. ഇവിടെയാണ് ബോട്ടുകളെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നത്. അവരവരുടെ ബോട്ടുകൾ, ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉള്ള ബോട്ടുകൾ, അതിന് പൈസ കൊടുക്കണം ഈ ആടി പാർക്ക് ചെയ്യണമെങ്കിൽ. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോട്ട് ക്ലബിൽ നമ്മൾ മെമ്പറാണെങ്കിൽ നമുക്ക് അവിടെ വണ്ടി നമ്മുടെ ഇത് പാർക്ക് ചെയ്യാം. ഇത് പള്ളിക്ക് അകഭാഗമാണ്. മാതാവിൻ്റെ മുന്നിൽ എല്ലാവരും തിരി കത്തിക്കുന്ന, ഇതെല്ലാം ഇലക്ട്രിക് തിരിയാണ്. ഒരു ഡോളർ ഇട്ടേച്ചാൽ തിരിയുടെ മുകളിൽ തൊട്ട് കഴിയുമ്പം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം തെളിഞ്ഞോളും. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഡോളറിന് ഒരു തിരിയാണ് കണക്ക്. ഇത് മാതാവിൻ്റെ പള്ളിയാണ്, സെൻറ് മേരീസ് ചർച്ചാണ്. ഞായറാഴ്ച ലാറ്റിൻ കുർബാനയാണ് ഉള്ളത്. എങ്കിലും അച്ഛന്മാർ മിക്കവാറും ഒക്കെ മാറി മാറി വരും. എല്ലാ ഞായറാഴ്ചയും 11 മണിയുടെ ഹോളി മാസിനാണ് ഞങ്ങൾ പോകുന്നത്. ഇതതിൻ്റെ മെയിൻ ആൾട്ടറാണ്. പിന്നെ ഇപ്പുറത്ത് സൈഡ്, അത് കഴിഞ്ഞേച്ച് പിന്നെ അപ്പുറവശത്ത് സൈഡ്, ചെറിയ രണ്ട് സൈഡ് ഹോളുണ്ട്. പിന്നെ മെയിൻ ആൾട്ടറാണിത് ഇപ്പോൾ കാണുന്നത്. ഇതൊരു സൈഡാണ്, രണ്ടാമത്തെ സൈഡാണ്. ഒരു സൈഡിൽ മാതാവിൻ്റെ തിരി കത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ, ഈ സൈഡിൽ വേറെയാണ്.